കാഫീർ സന്ദേശ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് RS റിമേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി ഇനം പ്രഖ്യാപിച്ചു. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് അയച്ചത് CPM പക്ഷമെന്ന് പ്രചരിപ്പിക്കുന്ന റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് റിമേഷ്. ഇയാളുടെ പോസ്റ്റാണ് മുൻ MLA KK ലതിക പങ്കുവച്ചതെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. റിമേഷിൻ്റെ മൊഴിയെടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പോലീസിന് അറിയില്ല. പോസ്റ്റ് സൃഷ്ടിച്ചത് റിമേഷാണോ അതോ ഡൗൺലോഡ് ചെയ്തതാണോ എന്നറിയാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ ഈ റിപ്പോർട്ടിന് അതിന് പിന്നാലെ റിമേഷിനെതിരെയും DYFIക്കെതിരെയും വ്യാപകമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് തെളിവ് നൽകിയാൽ ഇനാം തരാമെന്ന പ്രഖ്യാപനം DYFI നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകര മണ്ഡലത്തിൽ തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് ഖാസിമിൻ്റെ വാട്സാപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫീർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. LDF സ്ഥാനാർത്ഥിയെ കാഫീർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുണ്ടായിരുന്നത്. ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ ഇത് വളരെയേറെ പ്രചാരണം ലഭിച്ചു. ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് ഖാസിമും MSFഉം പരാതി നൽകി. CPM ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ഇവരുടെ ആരോപണം. അന്വേഷണത്തിൽ മുഹമ്മദ് ഖാസിം അല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. പിന്നാലെയാണ് നിർണായക വെളിപ്പെടുത്തലുമായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. വാക്കിലും പ്രവൃത്തിയിലും നിലപാടിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി ജനങ്ങൾക്കരികിലേക്ക് പോകാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM തീരുമാനിച്ചത്. വർഗീയതയ്ക്ക് തീപിടിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റർ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ KK ശൈലജ ടീച്ചറും രംഗത്ത് വന്നിരുന്നു. ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതിൽ മുൻ MLA KK ലതിക അടക്കമുള്ളവരുണ്ട്. ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും അത് പാർട്ടി അംഗങ്ങളും നേതാക്കളുമായ ചിലർ പങ്കുവെക്കുകയും ചെയ്തുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരോട് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നില്ലെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. വടകരയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചാരണം നടത്തിയതിൽ ഒട്ടേറെ പരാതികൾ ഇടതുമുന്നണി പോലീസിന് നൽകിയിരുന്നു. അതിലെല്ലാം UDF പ്രവർത്തകർ പ്രതികളുമായിട്ടുണ്ട്. വടകരയിൽ നടന്നത് തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള പ്രചാരണങ്ങളാണ്. അതിൻ്റെ തുടർച്ചയാണ് കാഫീർ പരാമർശം ഉൾപ്പെടെ വന്നത്.